പിണറായി വിജയന്റെ ചില സ്റ്റേറ്റ്മെന്റുകളോട് കാണിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ്, അതിന്റെ ഓഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. യുവേഫിക്കൊക്കെ ഒരു കാരണവശാലും വെച്ചുകൊടുപ്പിക്കാൻ പറ്റാത്തൊരു പ്രതിഷേധ മാർഗമാണോ? എന്തൊരു തല്ല ഈ ആളുകൾ ചേർന്ന് ഈ പിള്ളേരെ തല്ലുന്നത്. തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചത് അങ്ങയുടെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം തന്നെ പ്രസക്താണ്. കാരണം കരിങ്കുടി കാണിച്ചതിന്റെ പേരിൽ അഞ്ചുപേരെ വെടിവെച്ച് കൊന്നു കളഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിരുന്ന കാലമാണ്. പക്ഷേ എന്ത് തന്നെയായാലും ജനാധിപത്യ വിരുദ്ധമായ അത്തരത്തിലെങ്കിലും പ്രതിരോധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണം പ്രതിഷേധത്തിന് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ് അങ്ങ് പറഞ്ഞ ഓറലി പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എനിക്ക് പ്രതികരിക്കാനുള്ളത്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ആക്രമണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നേരിടേണ്ട വന്നതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടട്ടെ. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ജെക്സി തോമസ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. ഞാൻ ചോദിക്കുകയാണ്, അങ്ങയുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താണ്? രാജു പി നാരായണൻ കാണുന്നത് എന്താണ്? അതുകൂടെ അങ്ങ് വിശദീകരിച്ചാൽ മനസ്സിലാവൂലേ? ആ ദൃശ്യങ്ങൾ എനിക്ക് മാത്രമായി എന്തെങ്കിലും സവിശേഷകരമായി കാണാൻ കഴിയുന്നതുണ്ടോ? നമ്മുടെ നാട്ടിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാഴ്ച പരിമിതി ഇല്ലാതെ കാണാൻ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും എന്ത് കാണാൻ കഴിയുന്നോ അത് തന്നെയാണ് എനിക്കും കാണാൻ കഴിയുന്നത്. സാർ, ഇവന്റെ അടുത്ത് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആ സൈഡിൽ കൊണ്ടുപോയി വിശദമായിട്ടൊന്നും ചോദിക്കട്ടെ. ആണല്ലോ, ഒരു സാധാരണ മനുഷ്യന് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ CPR കൊടുത്ത് ജീവൻ രക്ഷിക്കലൊന്നുമല്ല, എന്ന് മുതലാണ് CPMന്റെ ഭാഷയിൽ ജീവൻ രക്ഷാ പ്രവർത്തനമായി തുടങ്ങിയത് എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വം ഉണ്ടാകും. സംഘവും സുരക്ഷാ വാഹനങ്ങളും സഞ്ചരിക്കുന്ന വാഹനത്തിനടുത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പാഞ്ഞെടുക്കുമ്പോൾ അവരെ പിന്തിരിപ്പിച്ച് വികസിച്ചിട്ടില്ല. ജയിക്ക് ഇവിടെ ഉൾപ്പെടെ ഇവിടെ പറഞ്ഞത് അതിൽ ആദ്യം പിടിച്ചു വലിക്കുകയായിരുന്നു, പിന്നീട് സംഭവിച്ചതിന്റെ കാര്യത്തിൽ അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ പിന്നീടല്ല, ഇത് ആ സ്പോട്ടിൽ അവിടെ ഇട്ട് നടത്തിയ ഒരു അടിയായിരുന്നു. ഇവൻ പൊട്ടനാണ് മുതലാളി.